Hello guys, welcome back. It's Paz. How are you? എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ദിവസമായില്ലേ ഇപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഞാനിത് പോസ്റ്റ് ചെയ്യണം എന്ന് കുറേയായി വിചാരിക്കുന്നു. ഇത് നിങ്ങൾ വിചാരിക്കും എന്ത് ഈ വഴി മാത്രം കാണിക്കണേന്ന്. ഇത് ഞങ്ങൾ ഓപ്പൽ ടവർ ബിസിനസ് പേ ഓപ്പൽ ടവറിന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് കൊളീഗ്സ് എല്ലാവരും കൂടിയിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളെല്ലാവരും എവിടേക്കാണ് പോണേന്നുള്ള ആ ഒരു മൊമെൻ്റ് ആട്ടോ കാണിക്കണേ. അപ്പോൾ അവിടേക്ക് പോണ റോഡ്, അപ്പോൾ ഇത് എവിടേക്കാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ധനൂബേ സ്പോർട്സ് വേൾഡ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തേക്കണ പ്ലേസ്. എല്ലാ ട്യൂസ്ഡേയും ഞങ്ങൾ പോവും. ഞങ്ങളുടെ ഒരു ഡയറക്ടറുണ്ട് ആകാശ് എന്ന് പറയുന്നത്, ആൾക്ക് ഭയങ്കര ക്രേസാണ് സ്പോർട്സിൽ. അപ്പോൾ ആള് ഭയങ്കര സപ്പോർട്ടാണ്. ആ ഈ പോണ ബോസ്കോ ഉണ്ടല്ലോ, ബോസ്കോ ഫാജസ് അവരൊക്കെ ഭയങ്കര ഇൻവോൾവാണ് ഈ സ്പോർട്സിൽ. അപ്പം ഞങ്ങൾക്കും ഇൻട്രസ്റ്റ് ആണ്, കാരണം നമുക്ക് വർക്ക് പ്രഷറും കുറേ കാര്യങ്ങളും അതിൽ നിന്നൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇതൊരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ധനൂബ് സ്പോർട്സ് വേൾഡ് എത്തി. ഇനി എന്താണ് അവിടുത്തെ ഇൻസൈഡ്, അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? അവിടെ മെയിനായിട്ട് ബാഡ്മിൻ്റൺ മാത്രമല്ല കേട്ടോ, അവിടെ ഈ ടെന്നീസ് അതേപോലെ അവിടെ അവർ ടീച്ച് ചെയ്യുന്നുണ്ട്, ക്രിക്കറ്റ്, പിന്നെ പിള്ളേർക്ക് അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്, ക്രിക്കറ്റ് അതേപോലെ എല്ലാതും ടീച്ച് ചെയ്യുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇതേ കയറാൻ പോകുന്നു. അതേപോലെ അവരുടെ ടീഷർട്ടുകൾ, അവരുടെ റിസപ്ഷൻ ഏരിയയാണ് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുകളുണ്ട്. കണ്ടോ, മെൻസിനും വുമൻസിനായാലും സെപ്പറേറ്റ് സെക്ഷനാണ്. പിന്നെ അവരുടെ ആ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഔട്ട്സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ ടീം വന്നു പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടോ, ഓൾറെഡി കുറേ ടീം വന്നിട്ട് അവിടെ വന്ന് കളിക്കുന്നുണ്ട്. നമ്മുടെ ഫാജിസ് ഈ ഓനക്സിൻ്റെ ബാറ്റൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ കുറച്ച് ടീമൊക്കെ ഇരിക്കുന്നു. പിന്നെ കണ്ടോ, ഭയങ്കര എന്താ പറയുക, അഡിക്റ്റാണ്. ഇന്നതേ ഫാജിസിൻ്റെ കളിയും ഫാജിസ് ആൻഡ് ഈഷയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനാണോ പവ്യ നീ അവിടെ പോയെന്ന്? അല്ല, ഞാനും കളിച്ചായിരുന്നു, പക്ഷേ എല്ലാവരും ഈ എന്താ പറയുക, പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആർക്കും ഷൂട്ട് ചെയ്യാനുള്ള നേരമല്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഇൻഡോർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്ത്, ഞാൻ എൻ്റെ കളി കഴിഞ്ഞ് ഞാൻ ഒന്നോ രണ്ടോ ഇത് സെക്ഷൻ കളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാം എന്നിട്ടുള്ളത് കണ്ടത്. ഫാജിസ് ഭയങ്കര ഹാർഡ് പ്ലെയർ ആണ്, ഒരു രക്ഷയില്ല. എന്താ പറയുക, തോറ്റു കൊടുക്കില്ല എന്നുള്ള ഒരു ഇതിലാണ് ആൾ കളിക്കുക. ഭയങ്കര കളിയാണ് അങ്ങനെ. പിന്നെ എന്താണ്, നിങ്ങൾക്കപ്പോൾ ഒരു എങ്ങനെയാണ് ദുബായ് ഇൻഡോർ ഏരിയ കാണിക്കുകയാണ്. ഇപ്പം എന്നെ കണ്ടില്ല എന്നുള്ള നിങ്ങളുടെ പരാതി വേണ്ട. പിന്നെ അടുത്ത സെക്ഷൻ ലേഡീസ് സെക്ഷനാണ്. അപ്പോൾ ആനലീസ്, വിനേഷ, സൽമ, ബോസ്കോ, അബോസ്കോ ഉണ്ട് സാറേ. അപ്പോൾ അവർ തമ്മിലുള്ള ടീം കളിയാണ്. അപ്പോൾ ഇഞ്ചോടി ഇഞ്ച് പോരാട്ടമാണ്, ആര് ജയിക്കും. ആനലീസ സൂപ്പർ പ്ലെയറാണ് കേട്ടോ, ആൾ നെക്സ്റ്റ് ലെവലായിട്ട് കളിക്കും. ഭയങ്കര പാഷനാണ് ഇതിന്, ഈ ഒരു ബാഡ്മിൻ്റനോട്. അപ്പോൾ നന്നായിട്ട് നമ്മളിപ്പോൾ ടീച്ച് ചെയ്യാനായാലും പറഞ്ഞു കൊടുക്കാനായാലും ആൾ നന്നായിട്ട് ചെയ്യും. ഈ ബ്ലാക്ക് ഡ്രസ്സാണ് ആന. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പിള്ളേരെ കളി കണ്ട് നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ഇവിടെ ഇൻഡോർ സെറ്റ് ചെയ്ത് വെക്കണമെന്നൊക്കെ കാണാം. ആ
അത് അവർ തോറ്റേൻ്റെ ഒരു 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 സെക്ഷനാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്വന്തം സൽമ ബോസ്കോ കളിച്ച് കളിച്ച് കളിച്ചൊരു ഇതായി അവർ അങ്ങനെ. പിന്നെന്താണ്, ആ പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളതിൻ്റെ പെർഫോമൻസാണ് ആ ഒരു ഇതാണ്. ക്ലാസ്സസ്, പേഴ്സണൽ ട്രെയിനിങ് ഉണ്ട്, അതേപോലെ എല്ലാ കാര്യങ്ങളും അവർ എഴുതി വെച്ചതാണ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കളി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കറിയാം ഞാൻ വീഡിയോ എടുക്കണതിന് കുറേ മിസ്റ്റേക്കുകളും ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമിക്കുക, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ ആയിട്ട് ഞാനത് ശരിയാക്കുന്നതായിരിക്കും. പിന്നെന്താ പറയുക, ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലാവർക്കും കാണാൻ വിധത്തിൽ ഏതൊക്കെ ടീമാണ് കളിക്കണത്. ഫാദിസാണ് റെഫറി ആയിട്ട് നിൽക്കുന്നത്, വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ ആരാണ് തെറ്റ് കാണിക്കണത്, ആരുടെ ഭാഗമാണ്, ആരാണ് വിൻ ചെയ്യണതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഫാജസ് യേശു നിൽക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് ഇവരെ കളി കാണാൻ. അങ്ങനെ വിശേഷങ്ങൾ. ഞങ്ങളെ വീക്ക് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങും, ആരൊക്കെയാണ് ബാഡ്മിൻറ്റന് വരുന്നത്, ആരൊക്കെയാണ് ഉള്ളത്, എത്ര പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ കൗണ്ട് ചെയ്ത് എണ്ണൊക്കെ നോക്കി ഞങ്ങൾ കോട്ട് ബുക്ക് ചെയ്യും. ഇത് മുന്നേ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഫുൾ ഔട്ട്, അത്രയധികം റഷാണ് ഇവിടെ. ഓരോ ടൈമും നമുക്കിപ്പോൾ നമ്മൾ മുന്നേ തന്നെ ബുക്ക് ചെയ്യണം, എന്നാലാണ് ഈ ഒരു കോട്ട് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ആ ഒരു ദിവസം ഞങ്ങൾ ആ വന്ന ടൈമിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ധാന മാനേജിനെ പഠിപ്പിക്കണതാണ് കാണുന്നത്, ഇതെങ്ങനെയാണ് ഈ ഒരു സെർവിങ് എന്ന്. അപ്പോൾ അതെങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്നാണ് ആൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വിനേഷ് ട്രൈ ചെയ്തിട്ട് വരണ്ടോ എന്ന് നോക്കാം. ഇപ്പുറത്തേക്കൊക്കെ എത്തുന്നുണ്ട്, നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ തനുപേ സ്പോർട്സ് ഫെയറിൽ നിന്ന് ഇപ്പോൾ ടീഷർട്ടായാലും അതേപോലെ എല്ലാം അത് അവർ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിപ്പോൾ ബാറ്റ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഇവർ ബാറ്റൊക്കെ തരാറുണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ ചാർജസ് ഒന്നും അവർ വാങ്ങാറില്ല. പിന്നെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവർ ചെയർസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷട്ടിലായാലും ഷട്ടിൽ കോക്കിന് പകരം എന്താ പറയുക, ഞങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കോക്ക് എന്നാണ് പറയുക, ഇവർ പറയണത് ഷട്ടിൽ എന്നാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ മറ്റേ ബാറ്റിനെ പറയുമ്പോൾ റാക്കറ്റ് എന്നൊക്കെ. അതിപ്പോൾ നമ്മൾ നാടൻ രീതിയിൽ നമ്മുടെ പറിച്ചിൽ, പക്ഷേ ഇവർ അവരുടെ പരിഷ്കാര രീതിയിൽ റാക്കറ്റും അതേപോലെ ഷട്ടിലൊക്കെയാണ്. ഇനിയിപ്പോൾ ഫാജിസും ഇഷ്യം ബോസ്കയും സർമ്മയാണ്. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് ഇവിടെ കാണുന്നത്. ഫാജിസ് ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല, സൽമ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഓരോരോ കോപ്പറേറ്റീവിൽ നമുക്ക് കേടാൻ പറ്റും, എന്നാലും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തൻവീർ കളി കഴിഞ്ഞ് ആള് ക്ഷീണിച്ച് അവിടെ വ്യൂവേഴ്സ് സീറ്റിൽ പോയിട്ട് ഇരുന്നു. മദ്യന്ന് കളിച്ചത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഡയറക്ടർ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ആള് ഉണ്ടായില്ല. അപ്പോൾ ആളുള്ള ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ടീം. പിന്നെ ഇതിൽ ആരാ ജയിക്കണേന്ന് കാണാം. ആ കളി കഴിഞ്ഞ് തൻവീർ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തൻവീറും ഫാജിസും ഈഷയും സൽമയും കൂടിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലെ സൽമ ജയിക്കുകയോ ഈഷ ജയിക്കുകയോ ആര് ഫാജിസിൻ്റെ ടീമാണോ ജയിക്കുക എന്ന് നമുക്ക് കാണാം. പിന്നെ ഈ ഒരു കോട്ടുകളൊക്കെ ഇനിയിപ്പോൾ ആൾക്കാർ ഇങ്ങനെ വരും, ആ ഒരു വരുന്ന ടൈമാണ്. ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് ഇതിപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കാണാത്തത്. ഇതെപ്പോഴും ഫുള്ളായിരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ thank you.
അഞ്ചോടഞ്ച് പോരാട്ടം ഫൈനലിലേക്ക് അടുക്കുകയാണ്. സംസാരിച്ച് സംസാരിച്ച് എൻ്റെ തൊണ്ട പറ്റിയത് കൊണ്ടാണ് കുറച്ചിടയിൽ ഒരു മ്യൂസിക് കിട്ടിയത്. അങ്ങനെ പിന്നെ വേറെ ഒക്കെ എന്തൊക്കെയാണ്, നിങ്ങളെന്താണ് പറയണത്, എന്താണ് നിങ്ങളുടെ വിശേഷം, അതൊക്കെ എന്തായാലും പറയാം. ഫൈനലി ഈശയും സലും തോറ്റൊന്ന് സമ്മതിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. തന്മീറും രാജസും വിട്ടു കൊടുക്കണ യാതൊരു ലക്ഷണം കാണുന്നില്ല. അപ്പം ഇനി ഞങ്ങളുടെ കളി ടൈം അപ്പായെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം കളി അവസാനിപ്പിച്ചു. അപ്പം എന്തായാലും ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.